കൊളത്തൂപ്പുഴയിലെ എലിസബത്ത് ചേച്ചിയുടെ ചായക്കട വന്നപ്പോഴാണ് നല്ലൊരു ഗായിക ഉറങ്ങിക്കിടക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ഗായികയെ നമ്മൾ ഉണർത്തിയെടുത്തിരിക്കുകയാണ് ചേച്ചി. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി സ്ഥലത്താണ് ചേച്ചിക്ക് പാടണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിന്റെ സൈഡിൽ നിന്ന് പാടാം. നല്ല കിളികളുടെ ഇന്നലെ കരോക്കിയിട്ട് നല്ല സൂപ്പർ കരോക്കിയ കേൾക്കുന്നു അല്ലയോ, കിളിയും അണ്ണാനും എല്ലാം കിടന്നു. അപ്പൊ ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ജയൻ ഫാൻസാണ്, ജയൻ ആരാധകനാണ്. അങ്ങാടി സിനിമയിൽ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ട് പാട്ടാണ്. നമ്മൾ ഇന്നും 1979 ഇറങ്ങിയ സിനിമയാണ്, പക്ഷെ ഇത്രയും 44 വർഷം വന്ന സിനിമ ഇറങ്ങിയിട്ട് എന്നിട്ട് പോലും ഇന്നും അതിനെ വെല്ലാൻ ഒരു പാട്ടില്ല. പോച്ചർക്കാരന്റെ വരികള്, ശ്യാമിന്റെ സംഗീതം, യേശുദാസും ജാനകിയൊക്കെ പാടിയ പാട്ട്, ആ പാട്ടറിയാമോ, നല്ലൊരു ജയനും സീമയും മനോഹരമായി അഭിനയിച്ച ഒരു യുഗ്മ ഗാനമാണ്. പാടി നോക്കാം. അപ്പോൾ നമ്മൾ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, അതാണ് പാട്ട്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം, മധുരജീവാമൃതം മധുരദേവാമൃതം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. ശരിക്കും പറഞ്ഞാൽ സീമയുടെ അടുത്ത് നിൽക്കുന്ന എഫക്റ്റ് ആയിരുന്നു ചേട്ടാ. ഞാൻ ചേച്ചി കൂടെ നമ്മൾ സീമ കൂടെ വരുമെന്ന വിചാരിച്ച ചേട്ടാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണ്, സീമയുടെ കൂടെ നടക്കുമെന്ന് വിചാരിച്ച പാട്ട് കേട്ടോ. അപ്പം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരെയും, ഓരോരുത്തർക്കും അവസരം ഇല്ലാത്തതുകൊണ്ടാണ് ചേച്ചി നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ പുറം ലോകത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഇത്ര മനോഹരമായിട്ട് പാടിക്കുന്നത്. നീ പകലിന് കൈ വെടിഞ്ഞോ സിന്ദൂര സന്ധ്യ പറയൂ, നീ പകലിന് കൈ വെടിഞ്ഞോ, അതോ രാവിന്റെ മാറിലടിഞ്ഞോ നിൻ പൂങ്കവിളും നനഞ്ഞോ. സിന്ദൂര സന്ധ്യ പറയൂ, നീ പകലിന് കൈ വെടിഞ്ഞോ, നീ പകലിന് കൈ വെടിഞ്ഞോ. ആട്ടവിളക്കിൻ്റെ ഇടറുന്ന നാളത്തിൽ നടനിന്നൊരു പാവയോ, വിധി ചലിപ്പിക്കും വെറും പാവയോ. സിന്ദൂര സന്ധ്യ പറയൂ, നീ പകലിന് കൈ വെടിഞ്ഞോ, നീ പകലിന് കൈ വെടിഞ്ഞോ. നമസ്കാരം, സുരേഷ് ചൈത്രമാണ്. ഇപ്പൊ നമ്മൾ ഗ്രീൻ ബ്യൂട്ടിഷൻ ചാനലിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറിട്ട കാഴ്ചകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊളത്തൂപ്പുഴയാണ്, കല്ലുവെട്ടാംകുടിയിലാണ്. അപ്പോൾ ഇവിടെ ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ കടയാണ് ഈ ഭാഗത്ത് കാണുന്നത്, ചായക്കടയാണ്. അപ്പോൾ സുലത ഭവനിൽ എലിസബത്ത് ചേച്ചി ഒരു നല്ല പാട്ടുകാരിയാണ് കേട്ടോ. മുക്കാൾ സെന്റ് കോളനി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കല്ലുവെട്ടാംകുടിയിലെ. അപ്പോൾ നമുക്ക് നല്ല കാഴ്ചകൾ ഒരുപാട് ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും ഒരു നല്ല കാഴ്ചയാണ്. കഴിവുറ്റ ആൾക്കാർ ഒരുപാടുണ്ട്, പക്ഷെ അവരൊന്നും പുറം ലോകം അറിയാതെ പോകുന്നു. എന്തായാലും നമുക്ക് ആ ചേച്ചിയുടെ കടയൊക്കെയാണ്, ചേച്ചി ചായ ഒഴിപ്പും ചായക്കടയിലെ കച്ചവടവും ഒക്കെ ഉണ്ട്, അതിനൊപ്പം പാട്ടും. നമ്മൾ ചാനൽ വഴി ആ ചേച്ചിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ആ കടയിലേക്ക് നീങ്ങാം, ആ കടയുടെ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ കല്ലുവെട്ടാംകുടിയിലെ സുരതാ ഭവനിൽ എലിസബത്ത് ചേച്ചിയുടെ ചായക്കടയിലെ പാട്ടൊക്കെ ഒന്ന് കേട്ട് കളയാം. അപ്പോൾ അങ്ങോട്ട് പോവാം ചേച്ചി. അതുകൊണ്ട് ചേച്ചി വാ, ചേച്ചി നമ്മൾ പറഞ്ഞതുകൊണ്ടാ കേട്ടോ നമ്മള് ചായയൊക്കെ ഒഴിക്കാൻ റെഡിയായിരുന്നു. അപ്പോ ചേച്ചിയുടെ പാട്ട്, പാട്ടൊക്കെ നമ്മൾ ചിലവരൊക്കെ കുറച്ച് കണ്ട്, അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്നത്. എന്നോലായി പാട്ട് തുടങ്ങിയത്? കൊച്ചുനാളിലേ പാടുന്നുണ്ട്, പക്ഷേ നമ്മുടെ രംഗത്തെത്തിയില്ല. നാട്ടില് ആൾക്കാർക്ക് അറിയാം, നാട്ടില് പാടുന്നു, നാട്ടിലെ പരിപാടികൾക്കൊക്കെ പാടുന്നു, അക്കരെ അങ്ങനെയുള്ളു. എലിസബത്ത് ചേച്ചി നല്ല സൂപ്പർ പാട്ടുകാരിയാണ് കേട്ടോ. ഞാനൊരു സോഷ്യൽ മീഡിയയിൽ അഭിലാഷ് ഷർക്കന്നൂർ എന്ന് പറയുന്ന ഗായകൻ പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടാണ് ഇവിടെ തിരക്കി എത്തുന്നത്. നമുക്ക് ചേച്ചിയുടെ ചായക്കട വിശേഷങ്ങളും പാട്ടും ഒക്കെ കേട്ടോ. ഒരുപാട് പേർക്ക് ചേച്ചിയുടെ പാട്ട് ഇഷ്ടമാണ് ഈ കോളനിയിലെ.
അപ്പൊ അതുപോലെ ഈ ചേച്ചിയുടെ പാട്ട് കേൾക്കുന്നവർക്കും ഇഷ്ടപ്പെടും. പരിപാടി അല്ലല്ലോ, നമ്മള് ചായ ഒഴുപ്പും എല്ലാം നടക്കുന്നതിന്റെ കൂട്ടത്തിൽ പാട്ടും കൂടെ എല്ലാം ചെയ്യുന്നുണ്ട്. ചായ ഒഴിക്കും പാടുവോ? നമുക്ക് പാട്ട് പാടിയാലോ. കുഞ്ഞു ചായക്കടയാണ് കേട്ടോ, നമ്മുടെ ഈ കോളേജ് പ്രദേശങ്ങളിലെ ചായക്കടയൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ചേച്ചി എന്ത് പാട്ടാ പാടുന്നേ? ഭക്തിഗാനം പാടും, അറബുഗാനം പാടും. നീ ഒരു ജന്മമുണ്ടെങ്കിൽ നമുക്കായി സരയോ തീരത്തു കാണാം, പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ യമുനാതീരത്തു കാണാം, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്കായി സരയൂ തീരത്തു കാണാം, പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ യമുനാതീരത്തു കാണാം. അടിപൊളി പാട്ടാണല്ലോ. ഇന്ന് എത്ര വയസ്സുണ്ട് ഇപ്പം? എനിക്ക് 60 വയസ്സ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, കരോക്കെ ഇല്ല, നല്ല ഗംഭീരമായിട്ട് പാടി. എന്നിട്ട് എന്താണ് രംഗത്ത് വരാൻ പറ്റാഞ്ഞത്? രവീന്ദ്രൻ മാഷിന്റെ നാട്ടിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയില്ലെന്ന് പറയുമ്പോഴേ അത് എന്നെ ഇതില് ഉയർത്തിക്കൊണ്ട് പോകാൻ ആരുമില്ല. നമുക്കുള്ള സാഹചര്യം അങ്ങനെയാണ്. ഭർത്താവ് പോലും പണിക്കാൻ പോകാം. അദ്ദേഹത്തിന് ഇപ്പൊ അതിനുള്ള ഒരു ഇതിൽ നമുക്ക് ജീവിക്കാൻ ഒരു മോളുണ്ടല്ലേ, നമ്മളെ കല്യാണം കഴിച്ചു. പിന്നെ നമ്മുടെ ഉപജീവന മാർഗമാണ്. ഉപജീവന മാർഗങ്ങൾ എനിക്ക് കിഡ്നിക്ക് രോഗമുള്ളതാണ്, മറ്റുള്ള ഒരു പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മള് ചായക്കട അത്യാവശ്യം കച്ചവടം. ചേച്ചി ഒരു പാട്ട് പാടിയായിരുന്നു, ഒരു അടിപൊളി പാട്ട്, ഞങ്ങളുടെ നാട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയിൽ ഒരു പാട്ട് പാടിയായിരുന്നു, ഏതാ ഓർമ്മയുണ്ടോ? ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖം ഈ വേദിയിൽ, ഏതോ ഗന്ധർവൻ പാടും ശോകാന്തരാഗം പോലെ. ആ സിനിമ ഷൂട്ട് ചെയ്തത് കൊല്ലം ജില്ലയിലെ ഓയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, എന്റെ സ്ഥലത്ത്. മോഹനും ബിദുബാലയും ഇത് ഐത്തിക്കരാറിന്റെ തീരത്ത് വെളുന്നല്ലൂർ ക്ഷേത്രം തമ്മിലുള്ള ആറിന്റെ പാറക്കെട്ടിരുന്ന് പാടുന്ന പാട്ടാണ്. ഒ എൻ വി എഴുതിയ പാട്ട്, സലീൽ ചൗധരിയുടെ സംഗീതം, യേശുദാസ് പാടിയതാണ്. ആ പാട്ടറിയാമോ? ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദിൽ, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദിൽ, ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദിൽ. വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ല, ഇത്രയും മനോഹരമായ പാടുന്നു. അപ്പോ ചേച്ചി, നമ്മള് ബോച്ചയ്ക്ക് വേണ്ടി പാട്ട് എഴുതി എന്ന് പറയുന്ന സ്വന്തമായിട്ട് പാട്ട് എഴുതി അപ്പൊ പാട്ട് എഴുതുകയും ചെയ്യും? എഴുതുകയും ചെയ്യും, പാടുകയും ചെയ്യും. എന്ത് പാട്ട് എഴുതിയേ? ഇതിപ്പം പിന്നെ അബ്ദുൾ റഹീം പറഞ്ഞ്, ഓ നമ്മുടെ 34 കോടി കൊടുത്ത് ബോച്ച രക്ഷിക്കാൻ വന്ന അബ്ദുൾ റഹീമിനെ കുറിച്ചുള്ള പാട്ട്. ഓ അങ്ങനെ ഒരു പാട്ടുണ്ട് കേട്ടെ. ബോച്ച ഇതൊന്ന് അറിയണം കേട്ടോ. ബോച്ചയ്ക്ക് ഞാൻ ഇത് അയച്ചു തരും. ഇങ്ങനെ സംഭവം നമ്മുടെ കൊളത്തൂപ്പുഴയിലെ നമ്മുടെ കല്ലുവെട്ടാംകുടി മുക്കാൽ സെന്റ് കോളനിയിലെ എലിസബത്ത് ചേച്ചി ചായക്കടയിൽ ഇരുന്ന് എഴുതിയൊരു പാട്ടാണ്. ബോച്ചയത് അറിയാതെ പോയിട്ട്, കാരണം ഇതൊക്കെ പുറമോ അറിയേണ്ട കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആരും അറിയാതെ പോയിട്ട് കാര്യമില്ല. ബോച്ച ആ കൊച്ചിന്റെ മെഴുകുതിരി കച്ചവടമൊക്കെ കണ്ട് ആ കൊച്ചിന് കടയിട്ട് കൊടുത്ത് എരിവുരുത്ത്. അതുപോലെ തന്നെ നമ്മുടെ ചേച്ചിക്ക് കടയിട്ട് കൊടുക്കണമെന്നല്ല, ബോച്ച ഒന്ന് അഭിനന്ദിക്കണം. എന്തെങ്കിലും അതൊരു വലിയ സംഭവമാണ് കേട്ടോ. ബോച്ചയ്ക്കും അബ്ദുറഹീമിനും ഉമ്മയ്ക്കും വേണ്ടിയിട്ട് ചേച്ചി എഴുതിയ പാട്ട് ചേച്ചി ഒന്ന് പാടി. കോഴിക്കോടെന്ന നാട്ടില് അബ്ദുൾ റഹീം എന്ന സോദര, നിന്റെ വീതി എന്തേ ഇങ്ങനെ ഇബ്ലീസ് നിന്നെ ചതിച്ചതാ, കഷ്ടകാലം വരുമ്പോഴും അല്ലാ നമ്മെ പരീക്ഷിക്കും, അറബിന്റെ മണ്ണിൽ നീ കഷ്ടത ഏറെ സഹിച്ചില്ല സോദര, നിൻവിധി കേട്ട പെട്ടുമ്മ കണ്ണീരോടെ പടച്ചനോട് കോടികൾ ദൂവയും ചോദിച്ചു, എന്റെ മോനെ തുണച്ചിടണേ ഉമ്മതൻ പ്രാർത്ഥന കേട്ടറബ്, പടച്ചോന്റെ രൂപത്തിൽ ബോച്ചയെത്തി, ബോച്ച വന്നുമ്മയെ കണ്ട ശേഷം കേരളമാകെ യാചനയായി, കോഴിക്കോടെന്ന നാട്ടില് അബ്ദുൾ റഹീം എന്ന സോദര, നിന്റെ വിധി എന്തെങ്ങനെ ഇബ്ലീസ് നിന്നെ ചതിച്ചതാ. ആഹാ അടിപൊളി കേട്ടോ. അപ്പോ ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് എഴുതിയ എലിസബത്ത് ചേച്ചി ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. എന്തെങ്കിലും ബോച്ചയ്ക്ക് പാട്ട് നമ്മൾ എത്തിക്കും. ആദ്യമായിട്ടായിരിക്കും ഈ ബോച്ചയ്ക്ക് വേണ്ടിയിട്ടൊരു ഇങ്ങനെ ഒരു പാട്ട്
പോച്ചയ്ക്ക് വേണ്ടി രണ്ട് പാട്ട് എഴുതി. ചായ ഒക്കെ ഒഴിക്കുവാണ്, ചായക്കടയിലെ പാട്ടൊക്കെ ഉണ്ടോ? ചായലരികത്ത് വലയെറിഞ്ഞ വലകിലേക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുപ്പിന് ഒരു ഞെറുക്കിന് ചേർക്കണേ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലേക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുപ്പിന് ഒരു ഞെറുക്കിന് ചേർക്കണേ. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാനെന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. അപ്പൊ ഈ ചായക്കട വരുന്നവർക്ക് ഒരു ചായ മാത്രമല്ല, ഫ്രീ ആയിട്ട് പാട്ട് കേൾക്കാം. അപ്പൊ എപ്പോഴും ഹാപ്പി ആയിട്ടാണോ നിൽക്കുന്നത്? ചായ കുടിക്കുമ്പോൾ സാധാരണ ഇങ്ങനെ എപ്പോഴും പാടാറുണ്ടോ? എപ്പോഴും പാടും. ആണോ? അത് ഭയങ്കര സംഭവമല്ലേ. അപ്പൊ ഈ പരിസരത്ത് ആൾക്കാർക്ക് ഞാനൊരു പാട്ട് ചായ കുടിക്കുമ്പോ ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് എപ്പോഴും ഒരു പാട്ട് പാടും. അപ്പൊ ഇതേപോലുള്ള പാട്ടുകളാ പാടുന്നത്, നമ്മുടെ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ, എല്ലാ ഭക്ത ഗാനങ്ങളും പറമ്പ് ഗാനങ്ങളും. അപ്പൊ അങ്ങനെ എല്ലാ പാട്ടും ഇങ്ങനെ പാടിയാണ് നമ്മള് ചായ അടിച്ചോണ്ടിരിക്കുന്നത്. എന്റെ ജീവന്റെ ജീവനാണ് ജീവന്റെ ജീവന പാട്ട്. എന്റെ അച്ഛന്റെ ആൾക്കാരെല്ലാരും നല്ല പാട്ടുകാരാണ്, പാട്ടുകാരായിരുന്നു. പിന്നെ കോമഡിയിലുള്ള തങ്കച്ചൻ, തങ്കച്ചനായിട്ട് ബന്ധുവാണോ? ആ തങ്കച്ചൻ എന്റെ കൊച്ചിന്റെ മോനാണ്. കൊച്ചിന്റെ മോനാണ്. പിന്നെ മ്യൂസിക്കൽ കാട്ടെ പോകുന്ന ജോയി എന്ന് പറയും, തിരുവനന്തപുരത്തുനിന്ന് ജോയി. അപ്പൊ ഈ തങ്കച്ചനോടൊന്ന് പറയാം, തങ്കച്ചൻ രക്ഷപ്പെട്ട് സൂപ്പർ ഹീറോ ആണ് തങ്കച്ചൻ. എനിക്കും ഇഷ്ടമാണ്, തങ്കച്ചനാണ് ഏറ്റവും നല്ല ഒരു സാധാരണക്കാരനായ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഉയർന്നു വന്ന് നല്ല അടിപൊളിയായിട്ട് എപ്പോഴും നല്ല എല്ലാവരുടെയും ടാലന്റഡ് ആണ്. അപ്പൊ ചേച്ചിയുടെ സ്വന്തക്കാരനാണെങ്കിൽ തങ്കച്ചൻ ചേച്ചിങ്ങളെ വിളിച്ചുകൊണ്ട് ഒരു പാട്ട് പാടിക്കണം. അപ്പൊ ചേച്ചിയുടെ ചായക്കും ഈ പാട്ടിന്റെ മധുരം ഉണ്ടായിരിക്കും അല്ലേ? കുടിച്ചു നോക്കട്ടെ. ചായ കൊള്ളാം, ഞാൻ പാട്ട് പാടി പിടിച്ച ചായക്ക് ഒരു സുഖമുണ്ട്. അപ്പൊ ചേച്ചി പിന്നെ വേറെ ഒരു പാട്ട് അറിയാം നമ്മുടെ ഇങ്ങനെ പഴയ ചായക്കടയിൽ ഇതൊക്കെയല്ലേ പാടാൻ പറ്റൂ? ഒന്ന് പാടി കേക്കട്ടെ. പാവാട വേണം, പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനം കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്, ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമുക്ക്. അള്ളാനയും മാ പൊല്ലാപ്പ് വേണ്ട, 5000 കൊടുക്കാം, അതിനൊപ്പം പണവും മഹരായി തന്നാൽ ഇക്കാഹ് പൊടി പൊടിക്കും, ഐഷാന്റെ ഇക്കാഹ് പൊടി പൊടിക്കും. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനം കിളിക്ക് മുത്താണ് നീ ഞമ്മക്ക്, മുത്താണ് നീ ഞമ്മക്ക്. അപ്പൊ അടിപൊളി കേട്ടോ. എന്തൊക്കെയാലും കുറെ പേര് കാണും, കുറെ പേര് വിളിക്കും. എന്തായാലും നമുക്കിത് വൈറലാക്കണം. ഓക്കെ.